വൃദ്ധയുടെ പണവും സ്വർണവും വസ്തുവും തട്ടിയെടുത്ത സിപിഎം കൗൺസിലർക്കെതിരെ പ്രതിഷേധം ശക്തം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നഗരസഭയിൽ കൗൺസിൽ യോഗത്തിൽ ബിജെപിയും കോൺഗ്രസും പ്രതിഷേധിച്ചു. പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. നഗരസഭാ ചെയർമാനെതിരെ ബിജെപി കൗൺസിലർമാരും പ്രതിഷേധിച്ചു. നെയ്യാറ്റിൻകര നഗരസഭയിലെ തവരവിള വാർഡ് കൗൺസിലറും സിപിഎം നേതാവുമായ സുജിൻ വൃദ്ധയെ കബളിപ്പിച്ച പണവും വസ്തുവും തട്ടിയെടുത്ത സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. വഞ്ചനാകുറ്റം നടത്തിയ സുജിൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇന്ന് ബിജെപിയും കോൺഗ്രസും കൗൺസിൽ യോഗത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. നഗരസഭാ ചെയർമാനെതിരെയും ബിജെപി കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ഫ്ലെക്സും ബാനറും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വയസ്സോളമുള്ള ഒരു വൃദ്ധയായ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു വൃദ്ധയെ ഒരു കൗൺസിലിന്റെ അധികാരം വെച്ച് അവരെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ടാണ് ഈ കൗൺസിലർ ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അടിയന്തരമായി സിപിഎമ്മും ഭരണസമിതി ഇടപെട്ട് ഈ കൗൺസിലറെ പുറത്താക്കണം. അതുവരെ ഭാരതീയ ജനതാ പാർട്ടിയും പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായി നേരിയ സംഘർഷവും ഉണ്ടായി. സുജിൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതേസമയം സുജിനെതിരായ പരാതിയിൽ മാരായമുട്ടം പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ജനം, തിരുവനന്തപുരം.